നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വരുന്ന 7 ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കും. ഈ നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ്. ഇവർക്ക് ഐശ്വര്യപൂർണമായ അവസ്ഥകളും സൗഭാഗ്യത്തിന്റെ ദിനങ്ങളും എത്തിച്ചേരുന്ന സുവർണ നിമിഷങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തികവും കുടുംബ ഐശ്വര്യവും ഒക്കെ വർദ്ധിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നത്. ഇവർ രാജാവിന് തുല്യമായി ജീവിക്കാൻ സാധിക്കും. അത്ര കണ്ട് ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുന്നു. 7 ദിവസത്തിനുള്ളിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കുകയും ജീവിതത്തിലെ പലവിധ നേട്ടങ്ങൾ അവസരങ്ങളൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കത് പരിശോധിക്കാം. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. വെളിപ്പെടിപ്പുള്ള വസ്തുക്കൾ ഇവർക്ക് സ്വന്തമാക്കാനും ഇവർക്ക് സമ്മാനങ്ങൾ ഒട്ടനവധി ലഭിക്കാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളിൽ അകപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പൊടുന്നനെയുള്ള സാമ്പത്തിക ലാഭം കാണുന്നു. ആരോഗ്യപൂർണമായ അവസ്ഥകൾ ഉണ്ടാകുന്നു. രോഗദുരിതമുള്ളവർക്ക് ഔഷധ സേവ ഫലം ചെയ്യുന്നു. ആരോഗ്യം പൂർണ്ണസ്ഥിതിയിൽ എത്താനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഒരുങ്ങുന്നു. കുടുംബൈശ്വര്യം വർദ്ധിക്കുന്നു. സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരും. ഇത്തരം നാളുകാർ ആരൊക്കെയാണ്, ഇത്തരം മഹാഭാഗ്യം എത്തിച്ചേരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കത് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. വരുന്ന 7 ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ ഒരു സുവർണ നേട്ടമുണ്ടാകും. ആ നേട്ടം തന്നെ അവരുടെ ജീവിതത്തിലെ ഉയർന്ന മേഖലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വരുന്ന 7 ദിവസത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർക്ക് പൊടുന്നനെയുള്ള മാറ്റങ്ങൾ, അതായത് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. കുടുംബ ഐശ്വര്യം വർദ്ധിക്കും. മനസ്സിൽ ആഗ്രഹിച്ച ഏതൊരു കാര്യവും വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് നടപ്പിലാകുന്ന സമയം കൂടിയാണ്. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്കും ഉയർച്ചകൾക്കും സാമ്പത്തിക ഒക്കെ കാരണമാകുന്ന സമയമാണ്. ഇവർ ചെയ്യേണ്ടത് ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ദേവിക്ക് കടുംബായസം സമർപ്പിക്കുക, അതുപോലെ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന, ചുവന്ന പട്ട് ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുവരും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. മനസ്സമാധാനം വളരെയധികം നിൽക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ പലവിധ നേട്ടങ്ങൾക്കും ഉയർച്ചകൾക്കും ഒക്കെ കാരണമാകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഇവർക്ക് സാധ്യമാകും. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകും. മംഗളകർമ്മങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഇവർക്കുണ്ടാകും. വളരെ നാളുകളായി മനസ്സിൽ ആഗ്രഹിച്ചു നടന്ന ഒരു വീടെന്ന സ്വപ്നം അത് പൂണിയാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങൾക്കൊക്കെ അറുതി വരുന്നു. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്കും ഉയർച്ചകൾക്കും ഒക്കെ കാരണമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. വലിയ മാറ്റങ്ങൾക്കും ഉയർച്ചകൾക്കും ഒക്കെ കാരണമാകുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. മനസ്സമാധാനം ഒക്കെ ഇവർക്കുണ്ടാകും. സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് സാധ്യമാകുന്ന ഒരു സമയം തന്നെയാണ്. ഇവർക്ക് രാജകീയമായ പ്രൗഢിയോടുകൂടി ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകരമാണ്. മകരം നക്ഷത്രക്കാർക്കും വളരെ അധികം നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നിച്ചിരുന്നു. പണ ലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കും. പണം കുമിഞ്ഞുകൂടുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. സാമ്പത്തികപരമായി ഇവർക്ക് ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തികപരമായി ഇവർ ഉന്നതിയിലെത്തും. അതുപോലെ തന്നെ കുതിച്ചുയരാനുള്ള സാഹചര്യങ്ങൾ അവരുടെ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വിദേശ രാജ്യത്തേക്ക് പോയി അതിൽ നേട്ടങ്ങൾ കൊയ്യുന്നതിനും അവിടെ വിജയകരമായിട്ടുള്ള കുതിപ്പുകൾ സാധ്യമാകുന്നതിന് ഉള്ള സമയം കൂടിയാണ്. പലവിധ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരും. വിദ്യാലാഭം ഇവർക്കുണ്ടാകുന്നു. ഉന്നത പഠന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുനർതമാണ്. പുനർതം നക്ഷത്രക്കാർക്ക് ഈശ്വരാദിനം വളരെയധികം നിലനിൽക്കുന്ന സമയമാണ്. ഇവർ തുറന്നെല്ലാം പുനരാക്കാൻ സാധിക്കുന്ന ഒരു സമയം. ജീവിതത്തിൽ പലവിധ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇനി അങ്ങോട്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മേന്മകളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്.
ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരും, സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ്. ഈശ്വര അനുഗ്രഹത്തിന്റെയും ഭാഗ്യത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും ദിനങ്ങൾ ഈ നക്ഷത്രക്കാരെ വളരെയധികം സ്വാധീനിക്കുന്നു, ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. വലിയ തോതിലുള്ള ഉയർച്ചകൾ ഒക്കെ സംഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം പൂയമാണ്. മനസ്സമാധാനം ഇവർക്ക് വന്നു ചേരുന്നു, സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നു. ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏതൊരു കാര്യവും അവരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു. തൊട്ടെല്ലാം പൊറ്റാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഒക്കെ ഇവർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം, അതിനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് സാധ്യമാക്കും. ധാരാളം പണം വന്നു ചേരുകയും ജീവിതത്തിലെ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുകയും ചെയ്യുന്ന സമയമാണ്. വിദ്യാലാഭം ഇവർക്കുണ്ടാകും. വിദ്യാഭ്യാസപരമായി ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥകൾ, തടസ്സങ്ങൾ, അലസത ഇതൊക്കെ മാറി അവരുടെ ജീവിതത്തിൽ ഉന്നതിയിലെത്തുന്നതിനുള്ള ഒരു കോമ്പഴി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക ക്ലേശങ്ങളെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കും. കടബാധ്യത കൊണ്ട് കുറുതിമുട്ടുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിഞ്ഞു പോകും. അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ വന്നു ചേരും. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ധനവധി മുഹൂർത്തങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ്. വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഐശ്വര്യപൂർണമായ അവസ്ഥകളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഐലിയമാണ്. ഐലിയം നക്ഷത്രക്കാർക്ക് വളരെ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു. ഇവർ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കോടീശ്വര യോഗം വരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവർ നിൽക്കുന്ന ഇടം പോലും വളരെ അനുഗ്രഹീതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഒട്ടേറെ അവസരങ്ങളും ഗുണപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു സമയമാണ്. ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഒട്ടേറെ നല്ല സമയം, നല്ല അനുഗ്രഹീതമായ സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാക്കുന്ന സമയമാണ്. മിന്നുന്ന വിജയം, മിന്നുന്ന നേട്ടങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു. ഇവർ ആഗ്രഹിക്കുന്ന പോലെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. കൊടിശ്ശേരി യോഗം തന്നെ വന്നു ചേരുന്നു. അതിസമ്പന്നയോഗത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ, വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥിതിവിശേഷം വെച്ചുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് അനുഗ്രഹീതമായ അഭാവം ഉണ്ടാകുന്നു. ഇവർക്ക് സുവർണ നേട്ടം തന്നെ വന്നു ചേരുന്നു. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും. അതുപോലെ തന്നെ കുടുംബത്തിലെ ദോഷ ദുരിതങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ, അതിനുവേണ്ടി പ്രയത്നിക്കുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ജീവിതത്തിൽ പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടുവരുന്നത്. ജീവിതത്തിലെ സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതിസമ്പന്നയോഗം തന്നെ വന്നു ചേരും. പണം ധാരാളം ഉണ്ടാവുകയും ധന സമൃദ്ധിയിലൂടെ ജീവിതം മെച്ചപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയ നക്ഷത്രക്കാർക്കും ധാരാളം പണം വന്നു ചേരും. ജോലി സംബന്ധമായൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഉയർന്ന തസ്തികയിലേക്ക് ഇവർക്ക് മാറുന്നതിനും സാമ്പത്തികമായി ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും കൊണ്ട് സമ്പന്നമാകുന്ന ഒരു നക്ഷത്രക്കാർ തന്നെയാണ് ഈ നക്ഷത്രക്കാർ. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യപൂർണമായ അവസ്ഥകളും ഒക്കെ വന്നു ചേരുകയും സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും മുന്നോട്ട് പോയി ഇവർ വലിയ ഉയർച്ചയിലേക്കും കുതിച്ചേരാനുള്ള സാഹചര്യങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹീതമായി തന്നെ ഉണ്ടാകും. സാമ്പത്തികപരമായി ഇവർക്ക് നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമൃദ്ധി നിറഞ്ഞ ഉയർന്ന വരുമാനം വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുരുട്ടാദിയാണ്. പുരുട്ടാദി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഉണ്ടാകുക. സാമ്പത്തിക ക്ലേശങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടാൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിരിക്കുന്നതാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.